പി ജെ ജോസഫിന്റെ അന്ത്യശാസനം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഇന്ന് രാജിവെച്ചില്ലെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. യു ഡി എഫ് ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനം എടുത്തിട്ടുണ്ടെന്നും പി ജെ ജോസഫ് പറഞ്ഞു. എം എസ് അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? തികച്ചും കോട്ടയം ജില്ലയിലെ, പ്രത്യേകിച്ചും കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വീണ്ടും ഒരു പൊട്ടിത്തെറിയിലേക്ക് തന്നെ കേരള കോൺഗ്രസിനെ നയിക്കുന്നു എന്നതാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. നേരത്തെ തന്നെ കേവലം 2 മാസം മാത്രം ഭരണസമിതിയുടെ കാലാവധി അവശേഷിക്കാനിരിക്കെ ഉടൻ അധികാരം ഒഴിയണമെന്ന ആവശ്യമാണ് ജോസഫ് ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചത്. എന്നാൽ അത്തരത്തിലൊരു ധാരണയും ഇല്ലെന്ന നിലപാടിൽ തന്നെ ഇപ്പോഴും ജോസ് കെ മാണി വിഭാഗം ഉറച്ചു നിൽക്കുകയാണ്. ഇന്നലെ ചേർന്ന ഉന്നതാധികാര സമിതി യോഗം, നേതൃയോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം തന്നെയാണ് കൈക്കൊണ്ടത്. ജോസഫ് വിവാദത്തിന്റെ സമ്മർദ്ദത്തിന് യാതൊരു കാരണവശാലും വഴങ്ങേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജോസഫ് ഗ്രൂപ്പും കോൺഗ്രസും ചേർന്നാൽ പോലും ഇപ്പോൾ ഉള്ള പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റാൻ കഴിയില്ല എന്ന പ്രതീക്ഷ തന്നെയാണ് എന്തായാലും ജോസ് കെ മാണി വിഭാഗത്തിനുള്ളത്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല. എന്നാൽ ഇന്ന് അധികാരസ്ഥാനം ഒഴിഞ്ഞില്ലെങ്കിൽ അവിശ്വാസ പ്രമേയം അർപ്പിക്കാനുള്ള നീക്കം നടത്തുമെന്ന് ജോസഫ് ഗ്രൂപ്പും നടത്തുന്നു. എന്തായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ ജോസഫ് പക്ഷത്തിന്റെ ഭാഗത്താണ് എന്ന് മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അടക്കം പ്രതികരണത്തിലൂടെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്തായാലും രാജിവെക്കില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ് ജോസ് കെ മാണി പക്ഷം. ശരി അനീഷ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പി ജെ ജോസഫ് പക്ഷത്തിന് കൈമാറാൻ നേരത്തെ ധാരണയായതാണെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കരാർ നടപ്പാക്കുന്നതിന് ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട്, തർക്കം പരിഹരിക്കാൻ ശ്രമം നടക്കുകയാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. എന്താണ് ഇതുവരെയുള്ള സ്റ്റാറ്റസ്, ഇപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, അതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് ചെയർമാൻ ശ്രീ രമേശ് ചെന്നിത്തല വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ആ പൊസിഷൻ അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്നാലും അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ചർച്ചയിൽ കൂടിയല്ലേ അറിയാൻ പറ്റൂ. ആ ചർച്ചകളൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് പ്രശ്നപരിഹാരമുണ്ടാകും. ആ പരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ യു ഡി എഫ് നിൽക്കുന്നത്.